ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഹോട്ട് ആൻസർ ടി വി. മലയാളികൾക്ക് പ്രിയങ്കരനായ താരമായിരുന്നു ഇന്നസെന്റ്. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിന്റെ വിടവ് ഒരിക്കലും മലയാള സിനിമയിൽ നികത്താനും സാധിക്കത്തില്ല. എന്നാൽ മലയാള സിനിമയ്ക്ക് അദ്ദേഹം സമ്മാനിച്ച ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോദ്യം ഇതാണ്, അദ്ദേഹത്തിന്റെ എന്നും ഓർക്കുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സിനിമകൾ എന്നാലും ഡയലോഗുകൾ എന്തൊക്കെയാന്ന് ആളുകളോട് നമുക്ക് ചോദിച്ചറിയാമല്ലേ. ലെറ്റ്സ് ഗോ. ഇന്നസെന്റ് നമ്മുടെ മലയാള സിനിമയിൽ നീയില്ല. ഇന്നസെന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന സിനിമയിലെ കഥാപാത്രങ്ങൾ എന്തൊക്കെയായിരിക്കും? മത്തായി ചേട്ടൻ, പിന്നെ പാപ്പിയപ്പച്ചല്ല, മറ്റേ മണിച്ചിത്രത്താഴ്, ഏതെങ്കിലും ഡയലോഗ് എന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? എനിക്ക് ഇഷ്ടം പാപ്പിയപ്പച്ചല്ല, പടക്കം നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഇന്നസെന്റിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആ മറ്റേ ഇത് വോട്ടിന്റെ ഇത് വരുമ്പോ തോൽക്കുമ്പോ ദിലീപ് വിചാരിക്കുക എന്തോ ഹാർട്ട് അറ്റാക്ക് വരാന്ന്. ആ ഒരു സീൻ അല്ലേ? ആ ഒരു സീൻ. അപ്പൊ ഇങ്ങനെ പടക്കം നോക്കണേടാ. പിന്നെ മറ്റേ കൊറേ ഉണ്ട്. എനിക്ക് കല്യാണരാമന്റെ അത്ത പോഞ്ഞിക്കര ഒരു ക്യാരക്ടറാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്, എന്നാലും പെട്ടെന്ന് അതാണ്. പിന്നെ പാപ്പി അപ്പച്ചൻ ഒരുപാടുണ്ടല്ലേ. ഡയലോഗുകൾ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടോ? അങ്ങനെ നമ്മള് ഒരുപാട് ട്രോളുകളിലൊക്കെ ഓടിയിട്ടുള്ള ഡയലോഗുകളൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹത്തിന് ഏതെങ്കിലും ഡയലോഗുകൾ മനസ്സിൽ ഉണ്ടോ? ആ കല്യാണ രാമനാഥ് പോനിക്കര. ഡയലോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പാടിയാലേ മണിചിത്രത്താൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ചിത്രമാണ്. അതുമാത്രമല്ല, ചിരിയുടെ ആസാനാണ്. ആസാൻ എന്ന് വെച്ചാൽ ആസാൻ തന്നെയാണ്. ആസാനെ ഒരിക്കലും ഈ കേരളം ഒരിക്കലും മറന്നു പോകത്തില്ല. അങ്ങനെയുള്ള ഒരു നല്ല ഒരു മനുഷ്യനാണ് നമ്മളുടെ നിന്ന് വേര് പിരിഞ്ഞിരിക്കുന്നത്. ഇനി ചിരി ഇനി കാണാൻ പറ്റത്തില്ല. അത് ഭയങ്കര വിഷമം തന്നെയാണ്. മലയാള സിനിമയിൽ ഇനി അദ്ദേഹമില്ല. അദ്ദേഹത്തിന് പകരമായിട്ട് ഇനി ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇനി ഇപ്പോൾ ഉള്ള സിനിമയില്ല, ഒരാൾ പോലും എത്തില്ല. അദ്ദേഹത്തോട് ചേർക്കാൻ വേറെ ആർക്കും കഴിയില്ല. മലയാള സിനിമയിൽ ഇനി അദ്ദേഹമില്ല. അപ്പം അദ്ദേഹത്തിന് പകരമായിട്ട് ഇനി ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നത്? ഏതെങ്കിലും ഇപ്പോൾ ഉള്ള സീനിയർ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ കാണത്തില്ല, കാണാൻ വഴിയില്ല. മലയാള സിനിമയിലേക്ക് ഇനി ഇന്നസെന്റിന് പകരമായിട്ട് ആരെങ്കിലും വരുന്നില്ല? ഇന്നസെന്റിന് പകരം അദ്ദേഹം മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. മലയാള സിനിമയിൽ അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റുകൾ ഇനി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ന്യൂ ജനറേഷൻ ആയോ? ഇപ്പം എന്താ പറയാ, ഹ്യൂമർ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നടന്മാരുണ്ടാവും, പക്ഷെ അദ്ദേഹത്തിന് വരായിട്ട് ആരും വരില്ല. അതെ, ഇന്നസെന്റ് ഏട്ടന് ഈ മലയാള സിനിമയിൽ ഇല്ല. അപ്പൊ അതിന് പകരമായിട്ട് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ആ സ്ഥാനത്ത് വരുമെന്ന് കരുതുന്നുണ്ടോ? ഏതെങ്കിലും സീനിയർ ആർട്ടിസ്റ്റ്? അങ്ങനെ തോന്നുന്നില്ല, അങ്ങനെ ആരുമില്ല. നമ്മുടെ ഇന്നസെന്റിനൊക്കെ നമ്മൾ വിട്ടു പോയപ്പോ ഇനി മലയാള സിനിമയിൽ ഇന്നസെന്റിന് പകരം വെക്കാനായിട്ട് ഏതെങ്കിലും നടന്മാര് വരുമോ? ഇല്ല, മലയാള സിനിമയിൽ പകരം വെക്കാനായിട്ട് ഏതെങ്കിലും നടൻ വരുമെന്ന് കിട്ടുന്നുണ്ടോ? അങ്ങനെ അതിലാണ് ആരായിരിക്കും? ഒരിക്കലും അങ്ങനെ ഒരു നടൻ വരാനുള്ള ഒരു ചാൻസ് വളരെ കുറവാണ്. കാരണം ഒരു സ്റ്റൈൽ, അത് വേറൊരു പ്രത്യേകമാണ്. അത് ഒരു പ്രത്യേക സ്റ്റൈലും പ്രത്യേക ജീവിത സ്റ്റൈൽ തന്നെ. പുള്ളിയുടെ ഒരു ചിരിയും കളിയും ഉള്ള ഒരു സ്റ്റൈലാണ് പുള്ളി ജീവിതം കളിച്ച് പോയത്. അത് കാരണം കൊണ്ട് പുള്ളിയുടെ ജീവിതത്തോട് തന്നെ സിനി ഫീൽഡ് മാത്രമല്ല, പുള്ളിയുടെ ജീവിതത്തിൽ തന്നെ അത് പകർത്തിയ ഒരാളാണ്. ജീവിതത്തിൽ തന്നെ സിനിമയും സിനിമയും ജീവിതത്തിൽ പകർത്തിയ ഒരാളാണ്. ഇനി ഇന്നസെന്റിന് പകരമായിട്ട് മലയാള സിനിമയിൽ ആരെങ്കിലും വരുമെന്ന് അങ്ങനെ അതിനു മുന്നേ ഇന്നസെന്റ് ചേട്ടനെ പോലെ വരണമെങ്കിൽ കുറെ ബുദ്ധിമുട്ടാണ്. ചേട്ടാ, ഇനി മലയാള സിനിമയിലേക്ക് അദ്ദേഹത്തിന് പകരം ഏതെങ്കിലും ആർട്ടിസ്റ്റ് വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും വരാൻ അങ്ങനെ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ അങ്ങനെ പകരം ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു അഭിനയ ശൈലിയോ അല്ലെങ്കിൽ അഭിനയ ഒരു ഒരാളുടെ വ്യക്തിത്വമാണ് അയാളുടെ അഭിനയ ശൈലി എന്ന് പറയുന്നത്. അതിന് വേറൊരു നടന് കടം കൊള്ളാൻ പറ്റുമെന്ന് പറയാം. പക്ഷേ അതുപോലെയൊക്കെ ചെയ്യാൻ കഴിയുന്ന ആളുകൾ ആ ഒരു
ഒരുപാട് നടന്മാർ വരാം, ഭാവിയിൽ വരാം എന്നുള്ളതാണ്. വരാൻ പറ്റും വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം നിലവിൽ ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ആരുമില്ല. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളും നിങ്ങൾ കേട്ടല്ലോ അല്ലേ, ഇന്നസെൻ്റ് എന്ന പേര് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ വരുന്ന കഥാപാത്രങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സിനിമകളാണെന്നൊക്കെ ഉള്ളത്. അപ്പം ഇന്നസെൻ്റ് എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സിനിമകൾ ഏതൊക്കെയാണ്, ക്യാരക്ടേഴ്സ് എന്താണെന്ന് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം മലയാള സിനിമയ്ക്ക് അദ്ദേഹത്തിന് പകരം ഇനി ഏതെങ്കിലും നടന്മാരുണ്ടോ എന്നും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ചോദ്യം കാണുന്നതിന് വരെ ദിസ് ഇസ് എൻ ബി സൈനിങ് ഓഫ്.